പ്രദീപിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ തൃശൂർ പൊന്നൂക്കരയിലെ പുത്തൂർ ഗവൺമെൻറ് സ്കൂളിലാണുള്ളത്. അദ്ദേഹം പഠിച്ച സ്കൂളാണത്. അവിടെ നിരവധിയായ ആളുകൾ, പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ അംഗങ്ങളുൾപ്പെടെ, വ്യോമസേനയുടെ ഉദ്യോഗസ്ഥരുൾപ്പെടെ, രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധിയായ പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി അങ്ങോട്ടേക്ക് പ്രവഹിക്കുകയാണ്. പൊന്നുക്കരയിലുള്ള പ്രദീപിൻ്റെ വീട്ടിൽ പ്രസാദുണ്ട്. പ്രസാദ് 5:30 ഇപ്പോൾ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പൊതുദർശനം നീളാനുള്ള സാഹചര്യമുണ്ടോ? എന്താണ് വീട്ടിൽ ലഭിച്ചിരിക്കുന്ന വിവരം? രഞ്ജത്ത്, പൊതുദർശനത്തിന് ശേഷമായിരിക്കും മൃതദേഹം കൊണ്ടുവരിക. ഇവിടെ ഇപ്പോൾ വളരെ അടുത്ത ബന്ധുക്കളും നാട്ടുകാരും മാത്രമാണുള്ളത്. പരമാവധി ആളുകളോട് സ്കൂളിലേക്ക് എത്തി, അതായത് പൊതുദർശനം നടക്കുന്ന പുത്തൂർ ഗവൺമെൻറ് സ്കൂളിലേക്ക് എത്തി അവിടേക്ക് വന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കണമെന്ന നിർദ്ദേശമാണ് പോലീസെല്ലാം തന്നെ നൽകിയിട്ടുള്ളത്, തിരക്ക് കുറയ്ക്കുന്നതിനും മറ്റുമായി. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യം, പ്രദീപിൻ്റെ അച്ഛൻ രാധാകൃഷ്ണൻ, അദ്ദേഹം ഇപ്പോഴും മകൻ്റെ മരണത്തെക്കുറിച്ച് രാധാകൃഷ്ണനോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം വളരെ അവശനായി വീട്ടിൽ തന്നെ കഴിയുകയാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ വീടിൻ്റെ നമുക്ക് കാണാൻ കഴിയും, വീടിനകത്തേക്ക് അധികം ആളുകളൊന്നും തന്നെ കടന്ന് ചെന്നിട്ടില്ല. ഇപ്പോൾ ഈ പൊതുദർശനം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആളുകളെല്ലാം തന്നെ ഇത് നേരെ ഇങ്ങോട്ട് വരിക. അതിന് ഈ ഇവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പ് മരണവിവരം അറിയിക്കാം എന്നാണ് ബന്ധുക്കളെല്ലാം തന്നെ പറയുന്നത്. അദ്ദേഹം ഓക്സിജൻ്റെ സഹായത്തോടു കൂടിയാണ് വീടിനകത്ത് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവരം ഇതുവരെയും അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഈ പ്രദേശത്തുള്ള തൊട്ടടുത്ത് കഴിയുന്ന ആളുകളെല്ലാമാണ് ഇവിടെയുള്ളത്. മറ്റു നാട്ടുകാരെല്ലാം തന്നെ പരമാവധി ആളുകളോട് സ്കൂളിൽ തന്നെ എത്തി അവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കണം എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ നിരവധി ആളുകൾ ഇവിടെ ഇപ്പോഴും അടുത്തുള്ള ആളുകളെല്ലാം തന്നെ അദ്ദേഹം ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള ആളുകളാണ്, നമുക്ക് അവരോട് ചോദിക്കാം. പ്രദീപ് വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു ഈ നാട്ടിൽ, എങ്ങനെയാണ് നിങ്ങളെല്ലാം ഓർക്കുന്നത്? നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന ആൾക്കാരാണ്, നല്ല എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്. ദൈവ വിശ്വാസിയാണ്. അവരുടെ അടുത്തൊരു ക്ഷേത്രത്തിൽ എല്ലാ തവണയും ഇവന് വീട്ടിൽ വരാറുണ്ട്. എൻ്റെ അച്ഛൻ വയ്യാണ്ടിരിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് വീടിൻ്റെ മെയിൻ ആള് പ്രദീപ് തന്നെയാണ്. ഇപ്പോൾ ഒരു ഞെട്ടലോടെയാണ് പെട്ടെന്ന് കേൾക്കണത്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് സംഭവിക്കുന്നുള്ള വിചാരമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും അതൊരു ഭയങ്കര ഒരു തീരാ ദുഃഖം തന്നെയാണ്. നിരവധി പേരെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ആളുകൾ ഈ പ്രദേശത്തുള്ളത്, പൊന്നുക്കരയിലെ പ്രദീപിൻ്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തെ ആളുകളാണ് എല്ലാം തന്നെ ഈ വീടിന് പുറത്ത് നിൽക്കുന്നത്. ഇവിടെ പരമാവധി 1 മണിക്കൂറിനുള്ളിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ്. മതപരമായ ചടങ്ങുകൾ 1.5 മണിക്കൂറിനുള്ളിൽ നടത്തി മറ്റ് ഔദ്യോഗിക സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കണം എന്നതാണ് പറയുന്നത്. ഇവിടെ ആളുകളെല്ലാം, ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി 100 കണക്കിന് ആളുകൾ ഇവിടെയും പൊന്നുക്കരയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിന് മുമ്പിലും കാത്തു നിൽക്കുന്നുണ്ട്. സ്കൂളിൽ അത്രയേറെ തിരക്കുകളുണ്ട്. നാട്ടിലെ പ്രമുഖരെല്ലാം അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനും മറ്റുമായി ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവരോട് കൂടി ചോദിച്ചു നോക്കാം. ഈ എങ്ങനെ ഓർക്കുന്നു? ഞങ്ങളുടെ നാടിൻ്റെ ധീര ജവാനാണ്, ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇത് പറയുമ്പോൾ തന്നെ വിങ്ങാണ് മനസ്സ്. കണ്ടിട്ടില്ലെങ്കിലും അധികം അടുത്തിട്ടില്ലെങ്കിലും അവരെ കുറിച്ച് ഒരുപാട് ഓർമ്മകളും ഇതുണ്ട്. ഒരു സൈനികനാണെങ്കിലും ഈ നാട്ടിലൊക്കെ വരുമ്പം ഇവിടുത്തെ കാര്യങ്ങളിലെല്ലാം ഇടപെടാറുണ്ട് എല്ലാത്തിനും. ഈ പ്രളയത്തിൻ്റെ സമയത്തും എല്ലാതും നന്നായി സഹായിച്ചിട്ടും എല്ലാത്തിനും വേണ്ടി നന്നുള്ള ആളാണ്. നിങ്ങൾ തൊട്ടടുത്തുള്ള ആളുകൾ? ഇല്ല, ഞങ്ങൾ കുറച്ചപ്പുറത്താണ്. എല്ലാവരും പറഞ്ഞ് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് അങ്ങനെ തമ്മിൽ കാണാൻ അത്രയൊക്കെ പറ്റിയിട്ടില്ല. രഞ്ജിത്ത്, ഇതാണ് ഒരു പൊതുവികാരം. ഇപ്പോൾ ഈ അമ്മ പങ്കുവച്ചത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. കാരണം അദ്ദേഹം ഒരു സൈനികനാണെങ്കിലും നാട്ടിൽ അവധിക്ക് വരികയാണെങ്കിൽ എല്ലാ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും അവരോടൊപ്പം പങ്കുചേരുകയും എല്ലാം ചെയ്യുന്ന അവരുടെ ഒരു സുഹൃത്തിനെ, അവരുടെ ഒരു ബന്ധുവിനെയൊക്കെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ വേദനയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ വീട്ടിൽ അച്ഛനെ ഇപ്പോഴും ഈ മരണവിവരം ബന്ധുക്കൾ അറിയിച്ചിട്ടില്ല. നമ്മൾ നേരത്തെ പ്രദീപിൻ്റെ അമ്മാവനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് എത്തുന്നതിന് മുമ്പ്, അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം എത്തുന്നതിന് തൊട്ട് മുമ്പ് മാത്രമാണ് അറിയിക്കുക എന്നുള്ളതാണ്. എത്തിയതിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് അത്തരത്തിലുള്ള വിവരം.
ഇപ്പോൾ മൃതദേഹമുള്ളത് പുത്തൂർ ഗവൺമെൻറ് സ്കൂളിലാണ്. പ്രദീപ് പഠിച്ച സ്കൂളാണ് അവിടെ. ഇപ്പോഴും അങ്ങോട്ടേക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തുന്നവരുടെ എണ്ണത്തിൽ ഒട്ടും കുറവുണ്ടായിട്ടില്ല. ആയിരക്കണക്കിന് 10,000 പേർ ഇതിനകം അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിക്കഴിഞ്ഞു. ഇപ്പോഴും ആളുകളുടെ വലിയൊരു പ്രവാഹമാണ് അങ്ങോട്ടേക്ക് എന്ന് വേണം മനസ്സിലാക്കാൻ. 5:30 സംസ്കാര ചടങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. തൽക്കാലം അങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റമുണ്ടായേക്കാം. ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രദീപിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഉള്ള വലിയ വിഭാഗം ജനങ്ങളുടെ ഒരു തിരക്കാണ്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക്. തൂർ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് അല്പസമയത്തിൽ തന്നെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ്. പൊതുദർശനം ഏതാണ്ട് അവസാനിച്ചു എന്ന് മനസ്സിലാക്കണം. സുവി വിശ്വനാഥ് വിവരങ്ങൾ നൽകുന്നു. സുവി, പൊതുദർശനം അവസാനിച്ച് എന്നാണ് കരുതേണ്ടത്. ഉടൻ തന്നെ ഭൗതികദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുമോ? പൊതുദർശന ചടങ്ങുകൾ ഇപ്പോഴും തുടരുകയാണ്. 3:40 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ഏതായാലും അവസാന ആളുകൾക്കും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള അവസരം നൽകുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ആദരാഞ്ജലി അർപ്പിക്കുന്ന ചടങ്ങ് അവസാനിക്കും. അതിനുശേഷം മൃതശരീരം പുറത്തേക്ക് കൊണ്ടുപോകും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുക. ഇവിടെ നിന്ന്, അതായത് അദ്ദേഹം പഠിച്ച പുത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് വിലാപയാത്രയായാണ് ജന്മ വീട്ടിലേക്ക് മൃതശരീരം കൊണ്ടുപോവുക. നാടിന്റെ നാനാ തുറകളിലുള്ളവർ ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി കെ രാധാകൃഷ്ണൻ ഇവിടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു. മന്ത്രിമാരായ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, അതുപോലെ റവന്യൂ മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. തൃശൂർ MP TN പ്രതാപൻ, ഒപ്പം തന്നെ മറ്റുള്ളവർ ഇപ്പോൾ മന്ത്രി ആർ ബിന്ദു ആദരാഞ്ജലി അർപ്പിക്കാൻ വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആളുകൾക്ക് ആദരാഞ്ജലി അർപ്പിക്കാനുള്ള സമയം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1 മണിക്കൂർ സമയമാണ് പുത്തൂർ സ്കൂളിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി സമയം നൽകിയിരുന്നത്. അത് ഇപ്പോൾ അവസാനിക്കും. ഇപ്പോൾ വ്യോമസേനാ ഉദ്യോഗസ്ഥർ മന്ത്രി ആർ ബിന്ദു ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ വ്യോമസേനാ ഉദ്യോഗസ്ഥർ മൃതശരീരം, ഭൗതിക ശരീരം വിലാപയാത്രയായി കൊണ്ടുപോകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുള്ള ആ കാര്യങ്ങളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ മൃതശരീരം പുത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് കൊണ്ടുപോകും. പ്രദീപ് പഠിച്ച പുത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ അദ്ദേഹം ദീർഘകാലം ചെലവിട്ട പുത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ 1 മണിക്കൂർ നേരമാണ് അദ്ദേഹത്തിന്റെ മൃതശരീരം നാടിന് ആദരമർപ്പിക്കാനായി വെച്ചിരുന്നത്. നാടിന്റെ നാനാ തുറകളിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നാനാ തുറകളിലുള്ളവർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നാവികസേന ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ മൃതശരീരം പുറത്തേക്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം വിലാപയാത്രയായി ഹാളിന് പുറത്തേക്കെടുക്കുകയാണ്. അതിനുശേഷം നേരെ അദ്ദേഹത്തിന്റെ മൃതശരീരം പ്രത്യേകമായി സജ്ജീകരിച്ച പൂക്കൾ കൊണ്ട് അലങ്കരിച്ച വാഹനത്തിലേക്ക് കയറ്റും. അതിനുശേഷം നേരെ വിലാപയാത്രയായി മൃതശരീരം പുറത്തേക്ക് കൊണ്ടുപോകും, അദ്ദേഹത്തിന്റെ ജന്മ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ വ്യോമസേനാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ മൃതശരീരവുമായി പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. 1 മണിക്കൂർ നേരമാണ് പ്രദീപിന് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി പുത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ചിരുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ ജന്മ വീട്ടിലേക്ക് മൃതശരീരം കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
വ്യോമസേന ഉദ്യോഗസ്ഥർ പൂർണ്ണമായും ഈ സംസ്കാര ചടങ്ങുകളുടെ പൂർണ്ണമായ ചുമതല വ്യോമസേനയാണ് വഹിക്കുന്നത്. വ്യോമസേന ഉദ്യോഗസ്ഥർ ബഹുമതികളോടുകൂടി അദ്ദേഹത്തിന്റെ മൃതശരീരം കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകമായി സജ്ജീകരിച്ച പൂക്കൾ കൊണ്ട് അലങ്കരിച്ച വാഹനത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ ഈ മൃതശരീരം, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കേറ്റും. അതിനുശേഷമാണ് വിലാപയാത്രയായി ഇവിടെ നിന്ന് ജന്മ വീട്ടിലേക്ക് പോവുക. നാടിന്റെ നാനാതുറകളിലുള്ളവർ അദ്ദേഹത്തിന്റെ അന്തിമോപചാരം അർപ്പിച്ചു. സംസ്ഥാനത്തിന്റെ മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിരുന്നു. നേവിയുടെയും ആർമിയുടെയും അതുപോലെ തന്നെ വ്യോമസേനയുടെയും ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. മൂന്ന് സേനകളുടെയും ആദരാഞ്ജലികൾ ഏറ്റുവാങ്ങിയ ശേഷം, നാടിന്റെ ആദരവ് ഏറ്റുവാങ്ങിയതിനു ശേഷം, ഇപ്പോൾ പ്രദീപിന്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൂക്കൾ കൊണ്ട് അലങ്കരിച്ച പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലേക്ക് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വെച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഈ വിലാപയാത്ര ഇവിടെ നിന്ന് പോകും. നേവിയുടെയും വ്യോമസേനയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഈ വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ട്. സർക്കാരിന്റെ പോലീസ് പ്രതിനിധികൾ ഈ വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ട്. ഒപ്പം മന്ത്രിമാരായ കെ രാജൻ, കെ രാധാകൃഷ്ണൻ, ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർ ഈ വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ വാഹനം അദ്ദേഹത്തിന്റെ പൊന്നൂക്കരയിലെ ജന്മവീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും അതുപോലെ ഭാര്യയും അടങ്ങുന്നവരുള്ളത്. കുടുംബമുള്ളത് അവിടെയാണ്. അവർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ അല്പസമയം വീട്ടിൽ വയ്ക്കും. അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് പ്രദീപിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. നാട്ടുകാരുടെ ആദരവ് ഏറ്റുവാങ്ങിയ ശേഷം അവസാനത്തെ വീട്ടിലേക്കുള്ള യാത്രയിൽ പ്രദീപിന്റെ മൃതശരീരം പോകുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു മണിക്കൂറോളം നീണ്ട പൊതുദർശനം അവിടെ പുത്തൂർ ഗവൺമെന്റ് സ്കൂളിലെ പൊതുദർശനം അവസാനിച്ചു. ഇപ്പോൾ പ്രദീപിന്റെ ജന്മനാടായ തൃശൂർ പൊന്നുക്കരയിലെ വീട്ടിലേക്കാണ് ഭൗതിക ശരീരം കൊണ്ടുപോകുന്നത്. അവിടെ അല്പസമയം ബന്ധുക്കൾക്കും മറ്റും കാണാനുള്ള അവസരമുണ്ടാകും. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. 5:30 ഇപ്പോൾ അത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. വ്യോമസേന അധികൃതരുടെ നേതൃത്വത്തിലാണ് സംസ്കാര ചടങ്ങുകൾക്ക് എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ അവസാനമായി പുത്തൂർ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് മൃതദേഹം പ്രത്യേകം സജ്ജീകരിച്ച പുഷ്പാലങ്കൃതമായ വാഹനത്തിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിലാപയാത്രയാകും മൃതദേഹം ഇവിടെ നിന്ന് സ്വവസതിയിലേക്ക് കൊണ്ടുപോകുക. അവിടെയും സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഒരു മണിക്കൂറോളം പ്രദീപ് പഠിച്ച പുത്തൂർ ഗവൺമെൻറ് സ്കൂളിൽ പൊതുദർശനമുണ്ടായിരുന്നു. സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള നിരവധി പേർ അവിടെ എത്തുകയും പ്രദീപിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. സഹപാഠികൾ, നാട്ടുകാർ, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ അംഗങ്ങൾ, വ്യോമസേനയുടെ അംഗങ്ങൾ, സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ, അങ്ങനെ ഒരുപാട് പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി അങ്ങോട്ടൊക്കെ എത്തിക്കൊണ്ടിരുന്നു. സ്കൂളിൽ നിന്ന് വീട്ടുവളപ്പിലേക്ക്, തൃശ്ശൂരിലെ വീട്ടുവളപ്പിലേക്ക് പ്രദീപിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ചേട്ടൻ സൈഡിൽ കേട്ടോ. Thank you.
ഹൈദ്രോസ് ചവിട്ടേ കൂട്ട വേറെ ഓളൊന്നുമില്ല. അളിയാ മച്ചാനെന്ന് ഇറങ്ങിയോടോ. പുത്തൂർ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോവുകയാണ്. ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം വീട്ടിലെത്തും. അവിടെ അല്പസമയം പൊതുദർശനമുണ്ടാകും. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചെത്തും. നമ്മുടെ വണ്ടി വേണ്ടി